സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലായ്പ്പോഴും ഒരു ചർച്ച വരാറുണ്ട്, വെജിറ്റേറിയൻ ആണോ നല്ലത്, സസ്യഭക്ഷണമാണോ നല്ലത്, മാംസഭക്ഷണമാണോ നല്ലത്. നമ്മുടെ യഥാർത്ഥ ഭക്ഷണം, അതായത് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള, നമ്മൾ ഹിന്ദു ആണെങ്കിൽ ശരി, ക്രിസ്ത്യൻ ആണെങ്കിൽ ശരി, ആരാണെങ്കിലും ശരി, ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള യഥാർത്ഥ ഭക്ഷണം ഏതാണ്, ഏതാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഒരുപാട് ചർച്ചകൾ വരും. ചർച്ചകൾ വരുന്നതിന് മുമ്പ് ആദ്യം ആൾക്കാർ പറയുന്ന മാംസഭക്ഷണം നിഷിദ്ധമാണെങ്കിൽ അവർ ആദ്യം പറയുന്നത് ചെടികൾക്ക് ജീവനില്ലേ, ചെടികൾക്ക് പ്രശ്നമില്ലേ എന്നവർ ചോദിക്കും. അപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മളൊരു കാര്യം ആലോചിക്കുക, ചെടികൾക്ക് തീർച്ചയായിട്ടും ജീവനുണ്ട്, ചെടികൾക്ക് തീർച്ചയായിട്ടും വേദന അറിയും, ചെടിനെ കൊല്ലുന്നതും പാപം തന്നെയാണ്. ഇതെന്തിനാണ് ഞാൻ ആദ്യം മുൻകൂറായിട്ട് ജാമ്യം എടുക്കുമെന്ന് ചോദിക്കും. ഈ ജാമ്യം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെടികൾക്ക് ജീവനുണ്ട്, ബുദ്ധിമുട്ട് തന്നെ അതിനെ കൊല്ലുന്നത്. മനുഷ്യന് നമ്മൾക്ക് തീയില്ലാതെ നമ്മൾക്ക് എന്ത് കഴിക്കാൻ പറ്റും, അതാണ് നമ്മുടെ യഥാർത്ഥ ഭക്ഷണം. ഒരു ആപ്പിളിനെ കണ്ടു, ആപ്പിളിനെ നമ്മൾ ഭക്ഷിക്കണം, യാതൊരു നിവൃത്തിയില്ല. പഴം, ഒരു വാഴപ്പഴം കണ്ടു, തീർച്ചയായിട്ടും നമ്മൾ കഴിക്കാനുള്ള ആഗ്രഹം തോന്നും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു ക്യാരറ്റ് കണ്ടു, നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാനുള്ള ഇത് തോന്നും. ഒരു കരിമ്പ് കണ്ടു, നമുക്ക് തീർച്ചയായിട്ടും അത് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഒരു കോഴിനെ കാണുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നുണ്ടോ? തീയില്ലാതെ, അതായത് ഡയറക്റ്റായിട്ട്. ഒരു മീനിനെ കാണുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നുണ്ടോ? ഒരു പശുവിനെ കാണുന്ന സമയത്ത് അതിനെ കൊന്ന് അങ്ങനെ തന്നെ തിന്നാൻ നമുക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ല. നമ്മുടെ യഥാർത്ഥ ഭക്ഷണം എന്ന് പറയുന്നത് തീയില്ലാതെ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റുന്നു, അതാണ് നമ്മുടെ ഭക്ഷണം. ഇനി പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും കാര്യം ഞാൻ പറയാം. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തീയില്ലാതെ നമ്മൾക്ക് എന്തെല്ലാം കഴിക്കുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പഴം കഴിക്കാം, അണ്ടിപ്പരിപ്പുകൾ കഴിക്കാം, അതേപോലെ തന്നെയുള്ള പഴം പച്ചക്കറികൾ ഇതെല്ലാം നമ്മൾ കഴിക്കാം. അതായത് തീയില്ലാതെ വേവിക്കാതെ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ, ആപ്പിളായിക്കോട്ടെ, മുന്തിരി ആയിക്കോട്ടെ, പഴമായിക്കോട്ടെ, അതേപോലെ തന്നെ ഓറഞ്ച് ആയിക്കോട്ടെ, അങ്ങനത്തുള്ള ഏതൊരു സാധനവും, അതേപോലെ തന്നെ നാളികേരമായിക്കോട്ടെ, അങ്ങനത്തുള്ള ഏതൊരു സാധനവും നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് ആ ചെടിക്ക് വേദന ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നില്ലേ? ഉണ്ട്. പക്ഷേ ഈ പാപം നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അത് നമുക്ക് യാതൊരു നിവൃത്തിയില്ല. ഈ പാപം നമ്മൾ ജനിച്ചു കഴിഞ്ഞില്ലേ, ഇനി മരിക്കുന്നവരെ ഈ പാപം ചെയ്തേ തീരൂ, അതിന് യാതൊരു സംശയമില്ല. ഈ പാപം നമ്മൾ ചെയ്യണം, ചെയ്തേ നമുക്ക് എങ്കിലേ നമുക്ക് കഴിയാൻ പാടുള്ളൂ. ഈ പാപം ചെയ്യാൻ നമ്മളെ ആരാ ഉണ്ടാക്കിയത്? ദൈവമാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ ഫലം ദൈവത്തിന്. കാരണം എന്താന്ന് പറഞ്ഞോ, നമ്മളതിൽ ആളല്ല. കാരണം എന്നെ ആ രീതിയിൽ സൃഷ്ടിക്കാൻ, ആ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സിംഹത്തിനെ, ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ആരാ വിട്ടിരിക്കുന്നത്? അതിന് ഒരു പഴമോ പച്ചക്കറിയോ ഒന്നും പറ്റില്ല, അതിന് മാംസം തന്നെ വേണം. അതുണ്ടാക്കിയ ആളാരാണ്? സൃഷ്ടികർത്താവ്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം സൃഷ്ടികർത്താവിന്. കാരണം ആ നമ്മൾ ഒരിക്കലും ആ സിംഹത്തിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയധികം ഭയങ്കരമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടാക്കി വിട്ട ആൾ അങ്ങനെയാണ് അതിനെ ചെയ്തത്. അപ്പോൾ നമ്മളെ ഉണ്ടാക്കി വിട്ട ആൾ നമ്മൾ ഈ രീതിയിലാണ്, അതായത് സസ്യഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വിട്ടത്. അപ്പോൾ തീയില്ലാതെ എന്ത് കഴിക്കാൻ പറ്റുന്നു, അതാണ് നമ്മുടെ ഭക്ഷണം. അപ്പോൾ നമ്മൾ പറഞ്ഞു സസ്യത്തിന് ജീവനുണ്ട്, നമ്മൾ പക്ഷേ ആ പാപം ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പാപം ചെയ്യാൻ നമ്മളെ ആരാണ് ഉണ്ടാക്കിയത്? ദൈവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്തുണ്ടെങ്കിലും ദൈവത്തിന് പൊക്കോട്ടെ. അപ്പോൾ ഞാൻ ആദ്യം സസ്യഭക്ഷണത്തിൻ്റെ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി കുറച്ചുകൂടി നമ്മൾ ഇതായി കഴിഞ്ഞുകഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്നൊരു മാമ്പഴം വീണു, ഇപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് ഒരു രോമം വീഴുന്ന പോലെയാണ് ആ മാമ്പഴം. മാമ്പഴത്തിന് അതിനൊട്ടും വേദനയില്ല, നമ്മളാ മാമ്പഴം എടുത്ത് കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല, അത് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു ഞെട്ടറ്റ് ഒരു ചക്ക വീഴുന്നു, ആ പ്ലാവും ചക്കയായിട്ട് യാതൊരു ബന്ധവുമില്ല, നമുക്കത് കഴിക്കാം, അതൊരു വലിയൊരു ഹിംസയല്ല. അതുകൂടാതെ ഏതെങ്കിലും ഒരു ചെടിനെ മുറിക്കുന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു ചെടിനെ പറിക്കുന്നത് കൊണ്ടോ ആ ചെടി ഒരിക്കലും മരിക്കുന്നില്ല, അത് വീണ്ടും വരും. പക്ഷേ ഒരു ജീവിയെ നമ്മൾ കൊല്ലുന്ന സമയത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇനി അടുത്ത കാര്യം പറയാം. നമ്മൾ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനൊഴിച്ചിട്ട് ബാക്കി എല്ലാ ജീവിയും അതിന് പറഞ്ഞിട്ടുള്ള ഭക്ഷണം തന്നെയാണ് കഴിക്കുക. ഇപ്പോൾ സിംഹം, കടുവ, പുലി ഇങ്ങനത്തുള്ള സാധാരണ മാംസഭക്ഷണം മാത്രമേ പറ്റുള്ളൂ, അതിന് ഒരിക്കലും സസ്യഭക്ഷണം പറ്റില്ല. എന്തെങ്കിലും രോഗം വരുന്ന സമയത്ത് അത് പുല്ല് തിന്നും, കാരണം അതിന് ആ സമയത്ത് അതാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ ഭക്ഷണം അതാണ്. എന്നാൽ ഒരു മനുഷ്യന് തീയില്ലാതെ ഇവന് ഈ സാധനത്തിൽ ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. എത്ര വലിയ ഒരു മീനിൻ്റെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ മീന് പച്ച കൊടുക്കാൻ അവന് കഴിക്കാൻ പറ്റില്ല. നമ്മൾ മീനിന് വെറുതെ ചുട്ടതിന് ശേഷം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവന് കഴിക്കാൻ പറ്റില്ല. ആ മീനിൽ നമ്മൾ മസാലകളും ഉപ്പും ബാക്കിയുള്ളതിനെല്ലാം വരട്ടേൻ്റെ രൂപഭേദം വരട്ടേന് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഭോജനമല്ല. അതേപോലെ തന്നെ നമ്മുടെ അത് ഭോജനമായിരുന്നെങ്കിൽ ആ മീനിനെ കണ്ടപ്പോഴത്തന്നെ നമുക്ക് പിടിച്ചു തിന്നാനുള്ള ആഗ്രഹം തോന്നും. നമുക്ക് പറ്റില്ല, അത് സാധിക്കില്ല. കാരണം ഒരു മീനിനെ എടുത്തിട്ട് നമ്മൾ പശുവിൻ്റെ മുറത്ത് വയ്ക്കട്ടെ, ആ പശുവിനെ തിന്നാൻ സാധിക്കില്ല. കാരണം അതതിൻ്റെ ഭക്ഷണമല്ല, ദൈവം അതിന് പറഞ്ഞു കൊടുത്തുള്ള ഭക്ഷണമല്ല.
ഇതേ സാധനം ഒരു മത്സ്യത്തിനടുത്ത് ഒരു ആട്ടിൻ്റെ മുറത്ത് വെച്ച് അതിന് കഴിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഭക്ഷണമല്ല. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഒരു മത്സ്യം വെച്ച് കഴിഞ്ഞാൽ അവന് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ ഭക്ഷണമല്ല. അതേപോലെ തന്നെയാണ് ഒരു ആട്ടിൻ്റെയും ബീഫിൻ്റെയും ബാക്കി എല്ലാ സാധനവും നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ രൂപഭേദം വരുത്തിക്കണ്ട് മാത്രം നമുക്കത് കഴിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് നമ്മുടെ ഭക്ഷണമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തീർത്തും തെറ്റാണ്. അതുകൂടാതെ മറ്റൊരു ജീവിയും പാല് കുടിക്കുന്നില്ല, മനുഷ്യൻ മാത്രമേ പാല് കുടിക്കുന്നുള്ളൂ. എല്ലാ ജീവികളും അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നു നിർത്തുന്നു. പക്ഷെ മനുഷ്യൻ മാത്രം വയസ്സാവുന്നവരെ ജീവിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കഴിയുന്നതുവരെ ഈ പാല് കുടിക്കുന്നു. മനുഷ്യന് പാല് മനുഷ്യൻ്റെ ഭക്ഷണമല്ല. അപ്പോൾ പാല് നമ്മുടെ ഭക്ഷണമല്ല, മത്സ്യം മീൻ ഇതൊന്നും നമ്മുടെ ഭക്ഷണമല്ല. മുട്ട, ഏതെങ്കിലും ഒരു മുട്ട നമ്മളിങ്ങനെ ഇടുന്നതാണ് നമുക്ക് എടുത്ത് കഴിക്കാൻ ആഗ്രഹമൊന്നുണ്ടോ? തീർച്ചയായിട്ടും പറ്റില്ല, കാരണം ഒരു പച്ച മുട്ട നമുക്ക് ഒരിക്കലും വലിയ കഴിക്കാൻ നമുക്കൊരു ഇഷ്ടമല്ലാതെ നമ്മുടെ ശരീരത്തിന് യോജിക്കില്ല. അതിൽ നമ്മൾ കുറേ മസാലയൊക്കെ വെച്ചിട്ട് വേറൊരു മാറ്റം നമ്മൾ കഴിക്കുന്നു. അതേമാതിരി തന്നെ പാല് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള പാല് പച്ചയ്ക്ക് നമ്മൾ കുടിക്കാൻ ആർക്കും താല്പര്യമില്ല. അതിൽ പല രൂപഭേദവും മാറ്റി അതിനെ തിളപ്പിച്ച് അതിൽ കുറേ പഞ്ചസാരയും ബാക്കികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഭക്ഷണമല്ല അതൊന്നും. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ഭക്ഷണം സുഹൃത്തുക്കളെ, തീയില്ലാതെ എന്തൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അതാണ് നമ്മുടെ ഭക്ഷണം, അതാണ് ദൈവം നമുക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണം. അല്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ബാക്കിയുള്ള ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ എഗെയിൻസ്റ്റാണ്. പുണ്യം പാപം എന്നുള്ളതിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് എപ്പോഴും ഓർക്കുക. കാരണം എല്ലാവരും ഏതെങ്കിലും ഒരു മതങ്ങളിൽ പെട്ടവരായിരിക്കും, ഹിന്ദു ആയിരിക്കും, ക്രിസ്ത്യാനായിരിക്കും, മുസ്ലിങ്ങളായിരിക്കും. ഈ മതങ്ങളിൽ എല്ലാം, അതായത് ഖുറാനിലും ബൈബിളിലും ഗീതയിലും പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, പുണ്യം മാത്രം ചെയ്യുക, പാപം ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളെ കൊല്ലുക എന്നുള്ള പാപം നമുക്ക് വിധിച്ചിട്ടുള്ളതിനാൽ നമുക്ക് ചെയ്യാം, പക്ഷേ ബാക്കിയുള്ള പാപങ്ങൾ നമ്മൾക്ക് ഒരിക്കലും വിധിച്ചിട്ടില്ല. അത് കാരണം നമ്മൾ ചെയ്യരുത്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഇഷ്ടംപോലെ ബീഫ് കഴിക്കുന്നുണ്ട്, മാട്ടിനെ ഇതാക്കി കഴിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് മാട്ടിനെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റുമോ? സാധിക്കില്ല. കാരണം ഉള്ളിലിരുന്ന് ദൈവം പറയും നീ അത് ചെയ്യരുത്, ദോഷമാണെന്ന് പറയും. പക്ഷെ ചെയ്യുന്നവൻ ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? അവൻ്റെ ആൾറെഡി മൈൻഡ് മുഴുവൻ സ്പോയില്ല. അവൻ ആ വോയിസിനെ, ഉള്ളിൽ വരുന്ന ആ ശബ്ദത്തെ അവൻ അടിച്ചമർത്തി. അവനറിയാം അത് ചെയ്യാൻ പാടില്ല എന്നറിയാം, പക്ഷെ അവനതിനെ പറ്റി ആലോചിക്കുന്നു. കാരണം അവൻ്റെ മുമ്പിൽ പൈസയാണ് വലുത്. അത് കാരണം അവൻ ആ ശബ്ദത്തെ അടിച്ചമർത്തിക്കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. പാപത്തിൻ്റെ ഫലം വലിയ ഫലമായിരിക്കും, വലിയ വിപത്തായിരിക്കും. കാരണം ആസ് യു സോ സോ യു റീപ്പ്. നമ്മൾ എന്ത് വധിക്കുന്നു നമ്മൾ കൊയ്യും. ഇപ്പം ഞാനിന്ന് കൊല്ലലാണ് വധിക്കുന്നതെങ്കിൽ നാളെ എനിക്ക് കൊല്ലലായിരിക്കും തിരിച്ചു കിട്ടുക. അപ്പോൾ ഈ കാര്യം സുഹൃത്തുക്കളെ എല്ലാവരും അറിയുക. നമുക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണം സസ്യഭക്ഷണം മാത്രമാണെന്നറിയാം. ഒരിക്കലും മാംസഭക്ഷണം, അതായത് മീൻ, ഇറച്ചി, മുട്ട, പാല് ഇതൊന്നും നമ്മുടെ ഭക്ഷണമല്ല. തീയില്ലാതെ എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ അത് മുഴുവൻ നമ്മുടെ ഭക്ഷണം. ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ നോൺ വെജ് ആണോ നല്ലത്, വെജിറ്റേറിയൻ ആണോ നല്ലതെന്ന് തർക്കമേ അവിടെ ഉദിക്കുന്നില്ല. കാരണം ഒരുപാട് റിസർച്ചുണ്ട്, നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഒരുപാട് രോഗങ്ങൾ കൂടുതൽ, സസ്യബുക്കുകൾക്ക് അത് വളരെ കമ്മിയാണ്. അതുകൂടാതെ അവരുടെ ഹാബിറ്റ് നോക്കിക്കഴിഞ്ഞാലും മാംസം കഴിക്കുന്നവർ അവരൊരിക്കൽ ഭയങ്കര ക്രൂരായിരിക്കും, പക്ഷേ സസ്യബുക്കുകൾ അവർ വളരെ ശാന്തരായിരിക്കും. നമ്മൾ നോക്കുക, ഒരു മാടായാലും ശരി, ഒരു ആടായാലും ശരി, ബാക്കിയുള്ളവരായാലും ശരി, പല്ലിൻ്റെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മാംസബുക്കിൻ്റെ ഒരു പല്ലല്ല നമ്മുടെ ഇത്. അതുകൂടാതെ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് കീറാവുന്ന ഒരു സംഗതി. ആൾക്കാർ പറയും നമ്മൾ മിശ്രബുക്കാണെന്ന്. മിശ്രബുക്ക് നമ്മൾ ആക്കിയതാണ്, നമ്മൾ ഒരിക്കലും മിശ്രബുക്കല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സസ്യബുക്കാണ്, 100% സസ്യബുക്കാണ്. പക്ഷേ എല്ലാവർക്കും എല്ലാ സാധനവും കിട്ടാൻ വഴിയില്ല. അത് കാരണം പലരും പല രീതിയിലായിട്ട് ഈ രീതിയിൽ പോയി പല രീതിയിൽ വകഭേദം വരുത്തിയതിന് ശേഷം നമ്മൾ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ, നമ്മുടെ ഭക്ഷണമല്ല. അപ്പോൾ നമ്മളെ ഭക്ഷണം വെജിറ്റേറിയൻ തന്നെയാണ്, നമ്മൾ എപ്പോഴും സസ്യബുക്ക് തന്നെയാണ്. ഈ കാര്യം എല്ലാവരും ഓർക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.